നമസ്കാരം. സിപിഎം നേതാവ് എളമരം കരീമിന്റെ ഒഞ്ചിയത്തെ ഒച്ചു പ്രസംഗത്തിന് മറുപടിയുമായി ആർഎംപി. ഒഞ്ചിയം ഏരിയ കമ്മിറ്റി ഫേസ്ബുക്ക് പേജിലൂടെയാണ് കരീമിന് മറുപടിയുമായി രംഗത്ത് വന്നത്. പിണറായി സത്യന്റെ കൊട്ടേഷനുകൾക്ക് മുന്നിൽ ഞങ്ങളെ ചെങ്കൊടി താഴ്ത്തുകയില്ലെന്ന് ആർഎംപി ഫേസ്ബുക്ക് പേജിലൂടെ പറഞ്ഞു. ഫേസ്ബുക്ക് കുറിപ്പിലെ ചില ഭാഗങ്ങൾ ഇങ്ങനെയാണ്. ജനാധിപത്യവാദികളുടെ വ്യാപകമായ എതിർപ്പിനിടയാക്കിയ എളമരം കരീമിന്റെ ഒഞ്ചിയത്തെ ഒറ്റപ്രസംഗം അതിലടങ്ങിയ അസഹിഷ്ണുതയും ഭീഷണിയും കൊണ്ടും മാത്രമല്ല, നുണകൾ കൊണ്ടും വൈരുദ്ധ്യങ്ങൾ കൊണ്ടുമെല്ലാം സമൃദ്ധമാണെന്ന് കാണാം. സിപിഎം നേതൃത്വം എത്രയോ കാലമായി ഒഞ്ചിയത്തെക്കുറിച്ച് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നുണകളെ കരീം തന്നെ തന്റെ പ്രസംഗത്തിൽ തുറന്നുകാട്ടിയത് ഇന്നാട്ടിലെ ജനാധിപത്യ വിശ്വാസികൾക്ക് തീർച്ചയായും വലിയ കൗതുകമായാണ് അനുഭവപ്പെട്ടത്. അവർ, അതായത് ആർഎംപി, വലിയ പ്രകടനങ്ങളും സമ്മേളനങ്ങളും നടത്തുന്നു എന്നാണ് കരീമിന്റെ പ്രസംഗത്തിൽ ഉന്നയിച്ചു കേട്ട വലിയൊരു ആക്ഷേപം. ആർഎംപിയിലേക്ക് പോയവരിൽ മഹാഭൂരിപക്ഷവും തെറ്റുതിരുത്തി ഇക്കാലം കൊണ്ടും സിപിഎമ്മിലേക്ക് തിരിച്ചു വന്നുവെന്ന ഒന്നര പതിറ്റാണ്ട് നീണ്ട സിപിഎം നേതൃത്വത്തിന്റെ സംഘടിത നുണ പ്രചാരണത്തിന്റെ പൊള്ളത്തരമാണ് കരീം തന്നെ പൊതുവേദിയിൽ നിർത്തയം പൊളിച്ചു കളഞ്ഞത്. ആർഎംപിയുടെ പ്രകടനങ്ങളും പൊതുസമ്മേളനങ്ങളും എല്ലാം ഇപ്പോഴും കരീമുമാരെ അസ്വസ്ഥതപ്പെടുത്താൻ മാത്രം ആളുകളുണ്ടെന്നത് തന്നെയാണ് ഒഞ്ചിയം മണ്ണിലെ ആർഎംപി സ്വാധീനത്തിന്റെ ഏറ്റവും വിശ്വാസ്യയോഗ്യമായ ഒരു സാക്ഷ്യപത്രം. പിണറായി വിജയനും കരീമും അടക്കമുള്ള സിപിഎം മുൻനിര നേതൃത്വം അവനാഴിയിലെ സർവായുധങ്ങളുമായി നേരിട്ട് ആർഎംപി വിരുദ്ധയുദ്ധം നടത്തി ഒഞ്ചിയത്തിന്റെ മണ്ണിൽ വന്ന കരീം തങ്ങളുടെ തോൽവി സംബന്ധിച്ച് തീർച്ചയായും ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാർ സ്വാഗതം ചെയ്യുന്നുണ്ട്. കേരളത്തെ നടുക്കിയ പൈശാചികമായ ടി പി ചന്ദ്രശേഖരൻ കൊലക്കേസിലെ ഒൻപതാം പ്രതിയായ സി എച്ച് അശോകനെ ഭരണകൂട ഭീകരതയുടെ രക്തസാക്ഷിയാക്കി ചിത്രീകരിച്ച വിരുദ്ധനാക്കി മാറ്റാനുള്ള വൃതാശ്രമത്തിന്റെ എത്ര വിചിത്രമായ നുണകളാണ് കരീം തന്റെ പ്രസംഗത്തിൽ സമർത്ഥമായി ചേർത്തിളക്കിയിരിക്കുന്നത്. അതും നമുക്ക് കാണാം. അശോകനെ അന്യായമായി ജയിലിൽ അടച്ചുവെന്നാണ് ഒന്നാമത്തെ നുണ. ടി പി വധഗൂഢാലോചനയിൽ പങ്കാളിയാണെന്ന് അന്വേഷണ സംഘം കൃത്യമായി കണ്ടെത്തിയയാളാണ് അശോകൻ. അശോകനെ റിമാൻഡ് ചെയ്തത് പോലീസല്ല, കോടതിയാണ്. ജയിലിൽ കിടന്നതുകൊണ്ട് അയാൾ ക്യാൻസർ രോഗബാധിതനായ എന്നതൊക്കെ എത്ര പരിഹാസ്യമായ വാദങ്ങളാണ്. അദ്ദേഹത്തിന് ചികിത്സ ലഭിച്ചില്ല എന്ന ആരോപണം ഉന്നയിക്കുമ്പോൾ റിമാൻഡ് തടവുകാരനായിരിക്കെ ചികിത്സ ആവശ്യപ്പെട്ട അശോകനോ അയാളുടെ അഭിഭാഷകനോ ഒരു തവണയെങ്കിലും കോടതിയെ സമീപിച്ചിരുന്നു എന്നുകൂടി കരീം വ്യക്തമാക്കേണ്ടതുണ്ട്. ആസൂത്രിതമായി നുണ പ്രചരിപ്പിച്ച് പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാമെന്ന് കരീമുമാർ കരുതരുത്. അശോകൻ ഒരു ഭരണകൂട ഭീകരതയുടെയും രക്തസാക്ഷിയല്ല, അയാൾ അയാളുടെ രോഗത്തിന്റെ ഇര മാത്രമാണ്. ഇത്തരം പെരുന്നുണ പ്രചാരണങ്ങൾ വഴി കൊലപാതക ഗൂഢാലോചനകൾക്ക് രക്തസാക്ഷി പരിവേഷം ചാർത്തിക്കളയാമെന്നത് തീർച്ചയായും തികഞ്ഞ വ്യാമോഹമാണ്. അശോകനെ കോടതി കുറ്റവിമുക്തനാക്കിയെന്നൊരു പെരും കള്ളം കൂടി കരീം തന്റെ പ്രസംഗത്തിനിടയിൽ ഒരു താളത്തിൽ തട്ടിവിട്ടതും ഈ നാട് കേട്ടു. വിചാരണ പൂർത്തിയാവും മുൻപ് മരണപ്പെടുന്ന പ്രതികളുടെ പേരിലുള്ള കുറ്റാരോപണങ്ങളിൽ ഈ രാജ്യത്തൊരു കോടതിയും വിധി പറയാറില്ലെന്ന അടിസ്ഥാന നീതിന്യായ വസ്തുതയെ മറച്ചുവെച്ചാൽ തന്റെ പ്രസംഗം കേട്ടിരിക്കുന്ന മണ്ടന്മാർ ഇതൊക്കെ വിശ്വസിക്കുമെന്ന് അങ്ങനെ കരുതുന്ന ഇതുപോലുള്ള അഭിനവ ഗീബൽസുമാരാണ് സിപിഎമ്മിന്റെ കേന്ദ്ര കമ്മിറ്റിയിലൊക്കെ ഇരിക്കുന്നതെന്ന അറിവ് കൂടിയാണ് തീർച്ചയായും കരീം ജനാധിപത്യ പൊതുസമൂഹത്തിന് നൽകിയിട്ടുള്ളതെന്നാണ് ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നത്. Like and subscribe to Channel Kerala. Channel Kerala, a channel by NBC Broadcasting.